50 സെന്റിമീറ്റർ വണ്ണം ആയി കഴിഞ്ഞാൽ ഈ മരം മുറിക്കാനായിട്ട് നമ്മൾ ഡിപ്പോയിൽ അറിയിക്കണം. ചന്ദനമരം നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ സിനിമയിലൊക്കെ, ചന്ദനമര കള്ളക്കടത്ത് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. വീരപ്പനൊക്കെ അന്നേരം നമുക്ക് ഓർമ്മ വരും. ഇപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു പുതിയ ഉത്തരവുണ്ട്, ആർക്ക് വേണമെങ്കിലും വച്ചു പഠിപ്പിക്കാം. അപ്പൊ അത് വെട്ടി വിൽപ്പന നടത്തുന്ന സമയത്ത് ഫോറസ്റ്റിനെ അല്ലെങ്കിൽ ഫോറസ്റ്റിനെ അറിയിച്ചുകൊണ്ട് അത് വെട്ടിയെടുക്കണം എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അപ്പൊ അങ്ങനെ ചന്ദനത്തിന്റെ തൈകൾ അന്വേഷിച്ച് നടക്കുന്ന നിരവധി ആളുകളുണ്ട്, അവർക്ക് വേണ്ടിയും കൂടിയാണ്. അപ്പൊ ഒരു ലാഭകരമായ ഒരു വൃക്ഷം നടുക എന്നതിൽ നിങ്ങൾക്ക് ഏറ്റവും സെലക്ട് ചെയ്യാവുന്ന ഒന്ന് ചന്ദനമരമാണ്. ഇതിന്റെ നമ്മളിപ്പോൾ നട്ട് ഒരു 10-15 വർഷം കഴിയുമ്പോൾ ഇതിന് മൊത്തം വെള്ളയാണ്, കാതിലില്ലെങ്കിൽ പോലും ആ വെള്ളയ്ക്ക് വരെയും അതിൻ്റെ തൊലിക്കും ഇലയൊഴിച്ച് അടിവേരിന് വരെയും വില കിട്ടുന്ന വൃക്ഷമാണ് ചന്ദനമരം. ചന്ദനമരത്തിൻ്റെ തൈകൾ വിൽപ്പന നടത്തുന്ന ആമ്പല്ലൂർ സ്വദേശിയുണ്ട് ഒരു പ്രമോദ്. ആ പ്രമോദിൻ്റെ വീട്ടിലാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടുത്തെ വിശേഷങ്ങളും, നിങ്ങൾക്ക് ചന്ദന തൈകൾ ആവശ്യമുണ്ടെങ്കിൽ പ്രമോദുമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ പ്രമോദിൻ്റെ വിശേഷങ്ങളും ചന്ദന തൈകളും നമുക്ക് കണ്ടിട്ട് വരാം. ഏവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ പ്രമോദ് നട്ടിരിക്കുന്ന തൈകൾ, അതായത് പ്രമോദ് ഏകദേശം ഒരു 7 സെന്റ് സ്ഥലത്ത് അല്ലേ, 7 സെന്റ് സ്ഥലത്ത് ഏകദേശം 40 തൈകളാണ് പ്രമോദ് ഇവിടെ നട്ടിരിക്കുന്നത്. ഒരു 6 മാസം കൊണ്ട് ഒരു 3-4 അടി അടുത്ത് ഹൈറ്റിൽ ഇത് വലുതായിട്ടുണ്ട്. ഇതാണ് ചന്ദ്രമരം വിത്തുകൾ, ചന്ദ്രമരത്തിന്റെ വിത്തുകൾ. ഇത് മുളപ്പിച്ചിട്ടാണ് നമ്മള് തൈകളാക്കി എടുക്കുന്നത്. ഒരു ചന്ദ്രമരത്തൈ, ഇതാണ് ചന്ദ്രമരത്തൈയാണ്. ഇതിന്റെ ഇത് വളരണമെങ്കിൽ, ഈ തൈ വളരണമെങ്കിൽ ഇതേപോലെ ഒരു ഹോസ് പ്ലാന്റ് വേണം. തൈ മുളപ്പിക്കുന്നതിൻ്റെ കൂടെ ഇത് വെച്ചു കൊടുത്താലാണ് വളരുകയുള്ളൂ. കുഞ്ഞു തൈയാണ് ഈ തൈ. ഇത്ര ആയിക്കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ കൂടെ ഒരു തോരപ്പയർ എന്ന് പറയുന്ന വിത്താണ്. ഇതൊരു തോരപ്പയർ, ഇത് ഇതിൻ്റെ കൂടെ തന്നെ വെച്ച് കൊടുത്തു കഴിഞ്ഞാലാണ് ഈ തൈ വളരുകയുള്ളൂ. അതായത് ഒരു സപ്പോർട്ടില്ലാതെ വളരാൻ പറ്റില്ല. ഇതിൻ്റെ അടുത്തുനിന്ന് ഒരു 1.5 അടി അകലത്തിലാണ് ഈ തൈ നമ്മൾ വെച്ചു കൊടുക്കുന്നത്. ഈ തോരപ്പയർ നമുക്ക് ഏതെങ്കിലും ഉപയോഗിക്കാം, കൊന്നക്കോലാവാം, അതേപോലെ ചീമ, അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ഒരു സപ്പോർട്ട് വേണം ഇനി വളരണമെങ്കിൽ. ഒരു 3 അടി താഴ്ചയിലാണ് ഇത് വരുള്ളൂ. അപ്പൊ ഒരു 8 അടി അകലത്തിൽ ഒരു തൈ വെക്കണം. ഒരു തൈ വെക്കണം. ഈ നമ്മൾ വിത്ത് നടുമ്പോഴും അതിനോടൊപ്പം ഒരു സപ്പോർട്ടീവ് ആയിട്ട് സംഭവം നടക്കണം. വിത്ത് നടുമ്പോഴും ഇതിപ്പോ ഒരു ഇത് മുളച്ചു വരുമ്പോ തന്നെ ഇതിലൂടെ സപ്പോർട്ട് വെച്ച് ഇതേപോലെ ഒരു അകത്തിച്ചീര എന്ന് പറയുന്നത്, ആ ചീര വെച്ച് കൊടുത്താലാണ് മുളച്ചു വരുന്നത്. അപ്പൊ മുളച്ചു വരുള്ളൂ. പിന്നെ എത്ര ആയി കഴിയുമ്പോ തന്നെ ഒരു 1.5 അടി താഴ്ചയിൽ നമ്മൾ വെക്കുക. ഈ മരം തൈ വെച്ച് കഴിഞ്ഞിട്ട് ഇതിനകത്ത് ചാണകപ്പൊടി, വേപ്പുമിണ്ണാക്കി എല്ലാം ആയിട്ട് നമ്മൾ മിക്സ് ചെയ്യും. മിക്സ് ചെയ്തിട്ട് 1.5 അടി കുഴിയിട്ട് നമ്മൾ വെക്കുക. ചന്ദനമരം നട്ട് വളർത്തിയേക്കുന്നതാണ് ഏകദേശം എൻ്റെ ഈ ഒരു ഹൈറ്റ്, ഇത്രയും വരുന്ന ഒരു ഹൈറ്റ് ഉണ്ട്. ഇത് നടുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിനൊരു സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഇതുപോലത്തെ ഒരു വൃക്ഷം ഇതിൻ്റെ തൊട്ടടുത്തുണ്ടായിരിക്കണം. എന്നാൽ മാത്രമാണ് ഇതിന് അതിൻ്റെ ഒരു ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഈ ചന്ദനമരം വളരുന്നത്. ഇതിൻ്റെ പേരിനെ ചേട്ടാ, അതിൻ്റെ പേര് തോരപ്പയർ. തോരപ്പയർ അല്ലേ, ഈ തോരപ്പയറിൻ്റെ സൈഡ് നടും. ഇതിൻ്റെ കൂടെ ചേട്ടാ, ഇതിപ്പോ തോരപ്പയർ മാത്രമാണ് നടാൻ കൂടെ, അത് വേറെ എന്തെങ്കിലും വൃക്ഷങ്ങൾ നടാം? എന്തായിരിക്കും നടാം? അതേപോലെ കൊന്ന വെക്കാം. അതിന്റെ പേര് നല്ല രീതിയിൽ തന്നെ ഇതൊരു 4 മാസം അടുത്ത് ആയിട്ടുണ്ട്. 4 മാസം ഇതിപ്പോ ഒരു 3 അടി പൊക്കായിട്ടുണ്ടോ? 1.5 അടി താഴ്ചയിലാണ് ഇപ്പൊ ഇത് വെച്ചത്. 1.5 അടി താഴ്ച വെച്ചിട്ട് അതിന് 4 അടി പൊക്കി വളങ്ങളിട്ടിട്ടുണ്ട്. ജൈവവളമാണ്, ഇതിന് ജൈവവളം കിട്ടുള്ളൂ. എന്റെ ജൈവവളം നമ്മള് വേപ്പം വെണ്ണാക്ക്, ചാണകം, അങ്ങനെയുള്ള സാധനങ്ങളാണ് ഇതിനകത്ത് ഇട്ടേക്കുന്നത്. എല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട്. പൊടി ചാണകം ഒരു ആരോഗ്യമുള്ള തൈ എന്ന് പറഞ്ഞാൽ അത് ഇതുപോലെ ഇങ്ങനെ തിക്കായിട്ടിരിക്കുന്നതാണ് ഒരു ആരോഗ്യമുള്ള തൈ. ചേട്ടൻ്റെ അടുക്കൽ വന്നു കഴിഞ്ഞാൽ ഇതുപോലത്തെ വിത്തുകൾ, ഇത്ര ആരോഗ്യമുള്ള വൃക്ഷം ഉണ്ടാകുന്ന വിത്തുകൾ, ചെറിയ തൈകൾ ചേട്ടൻ വിൽപ്പന നടത്തുന്നുണ്ട്. എന്ത് വില വരും? ഞാൻ ഒരു തൈ ആണെങ്കിൽ 100 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അല്ലാതെ കൂടുതൽ തൈ എടുക്കുമ്പോ വില അതനുസരിച്ച് കുറച്ച് കുറച്ച് കൊടുക്കും. കൂടുതൽ എടുക്കുമ്പോ ഒരു നഴ്സറിയിലൊക്കെ ആൾക്കാർക്ക് കൊടുക്കാൻ പാകത്തിനൊക്കെ ചെയ്യുന്നുണ്ട്. അതോ വ്യക്തികൾക്കാണ് എങ്ങനെ കൊടുക്കുന്നത്? എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യുന്നുണ്ട്. ഇതെങ്ങനെ ഈ ഒരു മേഖല തിരിച്ചറിയാൻ ഇങ്ങോട്ട് വഴിയില്ല? ഇത് ആമ്പല്ലൂർ പഞ്ചായത്തിലാണ്. ഇങ്ങോട്ട് വഴി ഇല്ലാത്ത പറമ്പ, കാരണം ഒരു 11 വീട്ടുകാരടുത്ത് ഇവിടെ ഉണ്ട്. വഴിയില്ല, നടന്നു പോ. ശരിക്കും 2 പേരും നേരെ നടന്നു പോയാ കൂട്ടിയിട്ടു. അങ്ങനത്തെ അവസ്ഥയാണ്. സ്ഥലത്ത് എന്ത് ചെയ്യണം നടത്തുമ്പോഴാണ് ഞാൻ ഈ ചന്ദ്രത്തൈ വെച്ചത്. ഇവിടെ ചുരുങ്ങിയത് ഒരു 11 വീട്ടുകാര് അടുത്ത് ഇവിടെ താമസിക്കുന്നുണ്ട്. ആമ്പല്ലൂർ പഞ്ചായത്തില് 500 സഹകരണ ബാങ്കിന്റെ എതിർവശത്താണ് ഈ പറമ്പ്. ഇവിടെ വഴിയില്ല എന്നുള്ളത് ഒരു ഭയങ്കര ഇതാ. അപ്പൊ ഞാൻ എന്റെ ഒരു എന്ത് ചെയ്യാന്ന് ഈ പറമ്പിന് എന്ത് ചെയ്യാൻ പറഞ്ഞ വീട് വെച്ചിട്ടും കാര്യം. അപ്പൊ എന്റെ ഒരു ഇഷ്ടപ്രകാരം ഞാൻ ചെയ്താക്കണാണ് ചന്ദ്രമരം.
പലപ്പോഴും ഈ വഴിയില്ലാതെയൊക്കെ സ്ഥലം വിൽപ്പന നടത്താതെയൊക്കെ കഷ്ടപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ പിന്നീട് ഒരു ഇങ്ങനത്തെ ഒരു സ്ഥലമൊക്കെ ഉള്ളവർക്ക് അതുപോലെ ഉപയോഗപ്പെടുത്താവുന്ന ഒരു മാതൃകയും കൂടിയാണ് പ്രമോദ് പറഞ്ഞു തന്നത്. പ്രമോദ് ഒരു 2 വർഷക്കാലമായിട്ട് ഇതിനെപ്പറ്റി പഠിക്കുകയും ഇതിൻ്റെ പുറകെ ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്ന ഏവർക്കും നടുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾക്കും ഈ ചന്ദനത്തിൻ്റെ തൈകൾ നേരിൽ കാണുവാനും ഒക്കെയുള്ള അവസരമുണ്ട്. പ്രമോദിൻ്റെ കോൺടാക്ട് നമ്പർ ഉണ്ട്. ആമ്പല്ലൂർ പഞ്ചായത്ത്, എറണാകുളം ജില്ലയിലെ ആമ്പല്ലൂർ പഞ്ചായത്തിലാണ് ഈ ഒരു കൃഷി രീതിയുമായിട്ട് ഒരു ചെറിയ യുവ കർഷകൻ മുന്നോട്ട് പോകുന്നത്. എന്തായാലും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണം. മേടിച്ചു കഴിഞ്ഞാൽ 10-100 രൂപ മുടക്കി ഇത് മേടിച്ചാൽ അതിൻ്റെ ഗുണം നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അത് 100% ഉറപ്പാണ്. ഇത് നല്ല രീതിയിൽ വളർച്ച പ്രാപിക്കുന്നതാണ്. ഇപ്പോൾ ഏകദേശം ഗവൺമെൻറ്റിൻ്റെ ഓർഡർ ഉണ്ട്. അപ്പോൾ ഈ എല്ലാ സാഹചര്യവും ഈ ചന്ദന തൈകൾ നടുവാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട്. ഒരു 20 വർഷം കൊണ്ട് 10-15 വർഷത്തിനുള്ളിൽ നല്ലൊരു അതായത് കിലോയ്ക്ക് നല്ലൊരു പൈസയുണ്ട്. 10-14,000 രൂപ കിലോയ്ക്ക് ഒരു കിലോ ഉണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇതിന് ഇനിയിപ്പോൾ കാതലില്ലെങ്കിലും വെള്ളയും തൊലിയും അതിൻ്റെ വേരിന് വരെ വില കിട്ടുന്ന ഒരു വൃക്ഷമാണ്. എന്തായാലും അത് മുടക്കുന്ന മുതലിന് അതിൻ്റെ 100 ഇരട്ടി നമുക്ക് ലാഭം കിട്ടുന്നതാണ്. ഇതുപോലെ ലാഭമുള്ള വേറൊരു പരിപാടി ഉണ്ടാവില്ല. എന്തായാലും നിങ്ങൾ തീർച്ചയായും അത് മേടിച്ച് വീട്ടിൽ വളർത്തുക. അപ്പോൾ 5 സെൻറ്റ് ഇപ്പോൾ 7 സെൻറ്റ് സ്ഥലത്തിന് 40 തൈ നടാമെങ്കിൽ അത്യാവശ്യം സൂര്യപ്രകാശമൊക്കെ ഉള്ള സ്ഥലങ്ങളിലാണെങ്കിൽ ഒരു സംശയവും വേണ്ട, നമുക്ക് 5 സെൻറ്റ് ഉള്ള നമ്മുടെ ഇപ്പോൾ കേരളത്തിൽ സാധാരണ ഒരു 5 സെൻറ്റ് ഉള്ള വീട്ടിലും ഒരു 2-3 തൈകൾ വീട് വച്ചതിന് ശേഷമുള്ള സ്ഥലത്ത് നടാവുന്നതാണ്. എന്തായാലും ഞാൻ വളരെ സീരിയസ് ആയിട്ട് പറയുന്നു, അല്ല 1-ാം തരം തൈകൾ, ചന്ദന തൈകൾ, അത് നിങ്ങൾക്ക് മേടിക്കണമെങ്കിൽ തീർച്ചയായും ഈ വീഡിയോയുടെ താഴെ പ്രമോദിൻ്റെ കോൺടാക്ട് നമ്പർ നമ്മൾ ഇടുന്നുണ്ട്, നിങ്ങൾക്ക് വിളിക്കാം. വളരെ എവിടെ കിട്ടുന്നേക്കാളും നല്ല ഇനം വിത്തുകൾ നിങ്ങൾക്ക് ലഭ്യമാണ്.